ദേഹം എന്റെ കൂട്ടുകാരിയായിരുന്നു കേട്ടാ. ഞങ്ങൾ ഒരു ദിവസം ഞാനും ഇവനും എല്ലാം കൂടെ വെള്ളം അടിച്ച് മറ്റേ തോട്ടും കരയിൽ ഇരുന്ന സമയത്ത് വെള്ളത്തിൽ ഇരുന്ന് മോങ്ങണം, എന്നെ പഴവളിട്ടിട്ട് പോയടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മോങ്ങി മറ്റേ അടവെടുത്ത് വളച്ചതാണ് ഈ സ്നേഹ. ഇവൻ സ്നേഹ എടുത്ത് ചെന്നിട്ടിരുന്ന് ഒന്ന് രണ്ട് വർഷമായിട്ടും രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള എന്നോട് അവൻ വിഷമം പറയാതെ ഞാൻ വെള്ളത്തിൽ അടിച്ചിട്ട് കൊഞ്ചു വരട്ടി പോലെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കണം കേട്ടാ. ആ സമയത്ത് ഞാൻ നോക്കുമ്പോ കരയിലിരിക്കുന്ന സ്നേഹം എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ചെന്നിരുന്ന് മോങ്ങുക, പഴയ കൊച്ചനെ ഇട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോങ്ങല് ഭയങ്കര മോങ്ങല് അവിടെ ചെന്നിരുന്ന് മോങ്ങി ഇവന്റെ പഴയ ഇതൊക്കെ പറഞ്ഞ് അതിനെ സെന്റിമെന്റൽ ആയിട്ട് അപ്രോച്ച് ചെയ്ത് വളച്ച പട്ടിയാണിത്. ഇവന്റെ ഈ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ്ട, സിൽക്ക് പിടിച്ചത് സ്വന്തമായിട്ട് മേടിച്ചതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് എക്സാക്ട് അത് എന്റെ പെറ്റ മതി ഇതാണ് സംഭവിച്ചത്. അവളെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ കാണുന്ന അന്നാണ്. അവള് എന്റെ കൂട്ടുകാരായിരുന്നു. അപ്പൊ അവൾ ഇടക്കൊക്കെ എന്റെ വീട്ടിലൊക്കെ വരും. അപ്പൊ വന്ന ഒരു ദിവസം റാൻഡം ആയിട്ട് ഡ്രീമറും അവള് ഇതേപോലെ വന്ന് ഡ്രീമർ വന്ന ദിവസം അവള് ഇതുപോലെ വന്ന് അങ്ങനെ വന്നിട്ട് നമ്മൾ അവരക്കുഴി എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഇതുണ്ട് അവിടെ ചെന്നിരുന്ന്. പക്ഷേ കഴിവാണ് അത് വേറെ കാര്യം. എന്നാലും അവൻ അവിടെ ഇരുന്ന് മോങ്ങി ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ ഇവരമ്മ അങ്ങനെ പരിചയമൊന്നുമില്ല ഗൈസ്, അങ്ങനെ ഇതിനു മുമ്പ് പരിചയമൊന്നുമില്ല. ഞാൻ നോക്കുമ്പോ ഡ്രീവർ അവിടെ ഇരുന്ന് കല്ല് ആദ്യം ഇങ്ങനെ കുറച്ച് ഇപ്പുറത്തിരിക്കുന്നു. ആ സമയത്ത് സ്നേഹ അപ്പുറത്തെ കല്ലിലിരിക്കുന്നു. ഇവിടെ ഇവൻ എന്തൊക്കെയോ കഥ ഇങ്ങനെ പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രൻ കണ്ണൊക്കെ തുടച്ച് എന്നെ നോക്കി ഇങ്ങനെ ഇടക്കട ഇങ്ങനെ എന്നെ നോക്കിയിട്ട് മോങ്ങും തിരിച്ച് പിന്നെ അവളെ നോക്കും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ കല്ല് രണ്ടും അടുക്കുന്നു, അകലം കുറയുന്നു, കല്ലുകൾ അടുക്കുന്നു. ഏത് എന്നാൽ ലാസ്റ്റ് എനിക്ക് ഇടക്കിടയ്ക്ക് ബോധം വരും കേട്ടാ. എന്തെങ്കിലുമൊക്കെ വന്ന് തലയിലോ അല്ല എന്തെങ്കിലുമൊക്കെ വീഴുമ്പോഴത്തേ ഇടയ്ക്ക് ബോധം വരും. ഞാൻ പോയി നോക്കും ഇവിടെ ആരെല്ലാം ഉണ്ടോ, ആ ഓക്കെ പിന്നെയും കിടക്കും വെള്ളത്തിൽ. ഇത് തന്നെ പരിപാടി കേട്ടാ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് അവസാനം എണ്ണിട്ട് നോക്കിയപ്പോൾ എൻ്റെ സ്നേഹം ഇങ്ങനെ ഡ്രീമറിൻ്റെ ഇങ്ങനെ തലയിൽ തൊട്ടിട്ട് പോട്ടെ പോട്ടറ പോട്ടറ കുഴപ്പമില്ല എല്ലാം ശരിയാവും എല്ലാം ശരിയാവും. അതിന് എനിക്ക് പിടികിട്ടി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് അവൾ എൻ്റെ അടുത്ത് ഇവൻ്റെ നമ്പർ ചോദിച്ചു. അപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. പിന്നെ ഞാൻ അതിൽ കൂടുതലൊന്നും സംസാരിക്കാനൊന്നും നിന്നില്ല. പിന്നെ തിരുവനന്തപുരം പോയാൽ മറ്റേ ഞാൻ ഇവിടെ ചത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറാത്ത പട്ടിയാണ്. അന്ന് തൊട്ട് വീട്ടിൽ എല്ലാ ദിവസവും അലുവയും മറ്റേ ഇഷ്ടയക്കല്ലും പോലത്തെ ലഡ്ഡു ഒക്കെ മേടിച്ചോണ്ട് വരും മമ്മിയെ കാണിക്കാൻ. എടാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോടാ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ എടാ ഞാൻ ചത്ത് കിടന്ന വീട്ടിൽ വരാത്ത നീ അന്ന് തൊട്ട് നിനക്ക് അലുവ കഷ്ണവേ. എടാ എടാ ആ ലഡ്ഡു ഒരെണ്ണം കാടിച്ചിട്ട് എന്റെ വീട്ടിലെ മമ്മിയുടെ പല്ലിളകി പോയിട്ടുള്ള ദിവസം ഉണ്ട് അറിയാവോ നീ മേടിച്ചോണ്ട് വന്നത്. അതേപോലത്തെ സാധനം കൊണ്ട് നീ വരും എല്ലാ ദിവസവും. പിന്നെ എപ്പോ പോയാലും എന്റെ വീട്ടിൽ കയറണം. വീട്ടിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ എടാ നിന്റെ കൂട്ടുകാരി വന്നില്ല സ്നേഹം പിന്നെ സ്നേഹം കണ്ടേ പറ്റുള്ളൂ അവന്. എടാ നീ 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 സെന്റിമെന്റ്സ് പറഞ്ഞല്ലോടാ അവളെ വളച്ചേ അല്ലേ. എടാ നീ സെന്റിമെന്റ്സ് പറഞ്ഞാണോ വളച്ച ചന്ദ്ര? ചന്ദ്ര നീ വെള്ളം അടിച്ചിട്ട് അത് കരഞ്ഞോ ഇല്ലയോ കരഞ്ഞോ ഇല്ലയോ സെന്റിമെന്റ് പട്ടിയാ പോയി. എന്താ പോയത് എന്താ പോയത് ാണെന്ന് കൊച്ചിനെ വളർത്തത്. എടാ നീ എന്താ സ്നേഹോട് പറഞ്ഞത് നിനക്ക് എന്താ കിഡ്നിയിൽ പൈൽസാ? കിഡ്നിയിൽ പൈൽസോ മാനിയാണെന്നാണ് കുറച്ചു നാളെ ഞാൻ ജീവിച്ചിരിക്കത്തുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്തോളം എനിക്ക് സന്തോഷം വേണമെന്നൊക്കെ പറഞ്ഞാണ് അവളെ വളച്ചത്. ഇവൻ പാട്ടി അവന് പൈൽസോ മാനിയായിരുന്നു. അവന് ഡിസ്കോഡ് നോക്കോ നോക്കോ സത്യം അമ്മ അത്യം അങ്ങനെയാണ് ഇതാക്കിയത്.